നമസ്കാരം. ഇന്ത്യയിൽ എസ് യു വി കൂപ്പേ സ്റ്റൈൽ വാഹനങ്ങളുടെ ഡിമാൻഡ് ഏറുകയാണ്. പണ്ട് പണക്കാർക്ക് മാത്രം വാങ്ങാൻ സാധിച്ചിരുന്ന ഈ തരം വാഹനങ്ങൾ ഇപ്പോൾ സാധാരണക്കാരനും സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അതിന് ചുക്കാൻ പിടിച്ച രണ്ട് കമ്പനികളാണ് ടാറ്റ മോട്ടോഴ്സും സിട്രണും. ഓഗസ്റ്റ് 9-ന് ടാറ്റ മോട്ടോഴ്സ് കർവ് EV പുറത്തിറക്കിയത്. അതേ വേദിയിൽ വച്ച് തന്നെ കർവ് ICE പതിപ്പിനെ രാജ്യത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു ടാറ്റ. മാസ് മാർക്കറ്റ് ഇലക്ട്രിക് SUV വിഭാഗത്തിലെ ആദ്യ മോഡലായി കർവ് EV മാറിയെങ്കിലും ICE വിഭാഗത്തിൽ ആ പട്ടം സിട്രൺ ബസാൾട്ട് നേടിയെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ടാറ്റ കർവ് ICE പതിപ്പിന്റെ വില പ്രഖ്യാപിച്ചിരുന്നു. സ്മാർട്ട്, പ്യുർ പ്ലസ്, പ്യുർ പ്ലസ് എസ്, ക്രിയേറ്റീവ്, ക്രിയേറ്റീവ് എസ്, ക്രിയേറ്റീവ് എസ് പ്ലസ് എസ്, അക്കംപ്ലിഷ്ഡ് എസ്, അക്കംപ്ലിഷ്ഡ് പ്ലസ് എ എന്നിങ്ങനെ 8 വേരിയന്റുകളായാണ് കർവിനെ തരംതിരിച്ചിരുന്നത്. യു പ്ലസ്, മാക്സ് എന്നിങ്ങനെ 3 വേരിയന്റുകളിലായാണ് സിട്രൺ ബസാൾട്ട വിപണിയിൽ എത്തുന്നത്. എന്തായാലും SUV കൂപ്പേ പ്രേമികൾ, അതിൽ വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാകും. ടാറ്റ കർവ് ആണോ അതോ സിട്രൺ ബസാൾട്ട ആയിരിക്കോ മികച്ചത്? രണ്ടിലും താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വില, വലിപ്പം, പവർ ട്രെയിൻ വശങ്ങൾ താരതമ്യം ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നിന്ന് ഏതാണ് മികച്ച വാഹനമെന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ്. വാങ്ങാൻ സ്വപ്നം വാങ്ങാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. ആദ്യം തന്നെ ഇതിൻ്റെ വില സംബന്ധിച്ച് തുടങ്ങാം. എല്ലാവരും സാധാരണ വില അവസാനമാണ് പറയുന്നത്, ഇവിടെ നമ്മൾ ആദ്യമേ പറയുകയാണ്. കർവ് ICE പതിപ്പുകളുടെ വില ആരംഭിക്കുന്നത് 999,000 രൂപ മുതലാണ്. ടോപ്പ് സ്പെക് വേരിയൻറ്റിൻ്റെ വില 1,769,000 രൂപ വരെ പോകുന്നുണ്ട്. ടാറ്റ കർവിൻ്റെ ആമുഖ വില മാത്രമാണിത്. ഇത് എക്സ്ഷോറും വിലകളാണെന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒക്ടോബർ 31 വരെ ഈ പ്രാരംഭ വിലയ്ക്ക് സാധ്യതയുണ്ട്. മറുവശത്ത് വെറും 799,000 രൂപ പ്രാരംഭ വിലയിലാണ് സിട്രൺ ബസാൾട്ട പുറത്തിറങ്ങിയിരിക്കുന്നത്. ടോപ്പ് ആൻഡ് വേരിയന്റിന് 1,362,000 രൂപ വരെയാണ് വില. ഇതും എക്സ് ഷോറൂം വിലകളാണ്. ഇനി ഇതിൻ്റെ വലിപ്പം പരിശോധിക്കുകയാണെങ്കിൽ ടാറ്റ കർവിന് 4,308 mm നീളവും 1,810 mm വീതിയും 1,630 mm ഉയരവുമാണ് ഉള്ളത്. 2,560 mm ആണ് ടാറ്റ കർവിൻ്റെ വീൽ ബേസിൻ്റെ അളവ്. ടാറ്റ SUV കൂപ്പയുടെ ബൂട്ട് കപ്പാസിറ്റി 500 L ആണ്. 18-inch വീലുകളിൽ ഓടുന്ന ഈ കാറിന് 44 L കപ്പാസിറ്റിയുള്ള ഇന്ധന ടാങ്കുമുണ്ട്. മറുവശത്ത് സിട്രൺ ബസാൾട്ടിന് 4,352 mm നീളവും 1,765 mm വീതിയുമാണ് ഉള്ളത്. 2,651 mm നീളമുള്ള വീൽ ബേസുള്ള ഇതിന് 1,593 mm ഉയരവും ഉണ്ട്. 16-inch വീലുകളിൽ ഓടുന്ന ബസാൾട്ടിന് 45 L ഇന്ധന ടാങ്ക് ലഭിക്കുന്നുണ്ട്. 470 L ബൂട്ട് സ്പേസും ബസാൾട്ടിൻ്റെ സവിശേഷതയാണ്. ടാറ്റ കർവിന് സിട്രൺ ബസാൾട്ടിനേക്കാൾ യഥാക്രമം 45 mm 37 mm വീതിയും ഉയരവും ഉണ്ട്. അതേസമയം ബസാൾട്ടിന് 44 mm നീളവും 91 mm വീൽ ബേസും കൂടുതലുണ്ട്. 2 SUV കളുടെയും ഫ്യുവൽ ടാങ്ക് ശേഷി സമാനമാണ്. എന്നിരുന്നാലും ടാറ്റ മോഡൽ കൂടുതൽ ബൂട്ട് സ്പേസ് നൽകുന്നു, അത് വലിയ വീലുകളും വാഗ്ദാനം ചെയ്യുന്നു എന്നത് ഹൈലൈറ്റ് ആണ് അതിൻ്റെ. ഇനി ഇതിൻ്റെ പവർ ട്രെയിൻ വശങ്ങൾ നോക്കുകയാണെങ്കിൽ 2 പെട്രോളും 1 ഡീസലും അടക്കം 3 എഞ്ചിൻ ഓപ്ഷനുകളിൽ ടാറ്റ കർവ് വാങ്ങാൻ സാധിക്കുന്നതാണ്. 118 BHP പവറും 170 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 1.2 L റെവോട്രോണാണ് ആദ്യത്തെ പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻ. 6-speed മാനുവൽ അല്ലെങ്കിൽ 7-speed DCT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾക്കൊപ്പം ഈ എഞ്ചിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പെട്രോൾ ഓപ്ഷൻ 123 BHP പവറും 225 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 1.2 L ഹൈപീരിയൻ എഞ്ചിനാണ്. 6-speed മാനുവൽ, 7-speed DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ ഈ എഞ്ചിനോടൊപ്പം വരുന്നുണ്ട്. 1.5 L ഡീസൽ എഞ്ചിനും ഇതേ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിലാണ് ഓഫർ ചെയ്യുന്നത്. ഇനി മറുവശത്ത് സിട്രൺ ബസാൾട്ട 2 പെട്രോൾ എഞ്ചിനുകളുമായിട്ടാണ് വരുന്നത്. 1 naturally ആസ്പിറേറ്റഡ് യൂണിറ്റും 2 ടെർബോ ചാർജ്ഡ് മോട്ടോറുമാണ്. 80 BHP പവറും 115 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 1.2 L നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 5-speed മാനുവൽ ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. 108 BHP പവറും 205 Nm ടോർക്കും സൃഷ്ടിക്കുന്ന 1.2 L ടെർബോ പെട്രോൾ എഞ്ചിൻ 6-speed മാനുവൽ അല്ലെങ്കിൽ 6-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളോടൊപ്പം വാങ്ങാൻ സാധിക്കുന്നതാണ്. എഞ്ചിനുകളുടെ വിശാലമായ ശ്രേണിയും എല്ലാ വേരിയന്റുകളിലും മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളുടെ ലഭ്യത എന്നിവ കാരണം ഈ വിഭാഗത്തിൽ ടാറ്റ കർവ് മുൻതൂക്കം നേടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ടാറ്റ കർവും സിട്രൺ ബസാൾട്ടും ഇന്ത്യയിലെ മാസ് മാർക്കറ്റ് കൂപ്പേ SUV സെഗ്മെന്റിലേക്ക് മത്സരാധിഷ്ഠിത വിലനിർണ്ണയവും വൈവിധ്യമാർന്ന പവർ ട്രെയിൻ ഓപ്ഷനുകളുമായി ശ്രദ്ധേയമായ എൻട്രി നടത്തിയിരിക്കുകയാണ്. ഇവർ മത്സരിക്കുമ്പോൾ അത് ഗുണം ചെയ്യുന്നത് ഉപഭോക്താക്കൾക്കാണ്. വില കുറയും, അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചറുകളും, അതായിരിക്കും സ്വാഭാവികമായിട്ടും
ആളുകൾ തിരഞ്ഞു കൊടുക്കുക. അങ്ങനെ കച്ചവടം പിടിക്കാനാണ് രണ്ടുപേരും, രണ്ട് വമ്പന്മാരും വിപണിയിൽ, ഇന്ത്യൻ വിപണിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് ആർക്ക് മുതൽക്കൂട്ടാകുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും വിലയുടെ കാര്യത്തിൽ സിട്രൺ മോഡൽ ടാറ്റ മോഡലിനേക്കാൾ താങ്ങാനാകുന്നതാണെങ്കിലും മറ്റ് പല വശങ്ങളിലും കർവ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഫീച്ചറുകളായാലും മറ്റ് സുരക്ഷയുടെ കാര്യത്തിലായാലും എല്ലാം തന്നെ ടാറ്റ കർവ്. ടാറ്റയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അവരുടെ സേഫ്റ്റിയിൽ തന്നെയാണ്. നിസ്സംശയം നമുക്കതിനെ പേടിക്കേണ്ടതില്ല. ടാറ്റ കർവിൻ്റെ വിലയിറങ്ങിയതോടെ ബസാൾട്ടിൻ്റെ ആമുഖ വില സിട്രണിന് എത്ര കാലത്തേക്ക് നിലനിർത്തുമെന്നും കണ്ടറിയേണ്ടതുണ്ട്.